ഒരു വീഡിയോ കാണിക്കാം. കണ്ടതിന് ശേഷം ബാക്കി പറയാം. കണ്ടല്ലോ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്ന പേക്കൂത്താണ്. എന്തിനാണ് ഈ സമരാഭാസം പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത്? ബി ജെ പിയും കോൺഗ്രസും അരിയുടെ വില കുറയ്ക്കാനോ? അതോ റേഷനരിയും മണ്ണെണ്ണയും കിട്ടാത്തതുണ്ടോ? അതോ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയ്ക്കാനോ? അതുമല്ലെങ്കിൽ ഗ്യാസിൻ്റെ വില കുറയ്ക്കാനോ? ഇതൊന്നുമല്ല, മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കുന്നതിന് വേണ്ടിയാണ്. എന്തിനാണ് അവർ രാജിവെക്കേണ്ടത്? അവർ അവരുടെ പാർട്ടി സെക്രട്ടറിക്ക് കത്തെഴുതിയതിന്, അത് വെറും കത്തല്ല, ജോലിക്ക് ആളിനെ വേണമെന്ന് കാണിച്ച് ജോലി വേണ്ടവരായ പാർട്ടിക്കാരുടെ ലിസ്റ്റിന് വേണ്ടി കത്തയച്ചു. അതുകൊണ്ട് മേയർ രാജിവെക്കണം. എന്താ രാജിവെക്കാത്തത്? വെച്ചുകൂടെ? ഞങ്ങൾ പറഞ്ഞാൽ രാജിവെച്ചോണം. ഗുരുതരമായ തെറ്റല്ലേ നിങ്ങൾ ചെയ്തത്? സത്യപ്രതിജ്ഞ ലംഘനമല്ലേ? അപ്പോൾ എന്തുകൊണ്ട് രാജിവെച്ചുകൂടാ? അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ രാജിവെക്കാനുള്ളതാണോ ഈ മേയർ സ്ഥാനം? നിങ്ങളാണോ, അതായത് ബി ജെ പിക്കാരോ കോൺഗ്രസ്സുകാരോ ആണോ ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത്? അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും സമരമൊന്നും നടത്തണ്ട, പറയുമ്പോഴേ അങ്ങ് രാജിവെച്ചേനെ. നിങ്ങൾക്കുറപ്പുണ്ടോ ഈ കത്ത് ആര്യ രാജേന്ദ്രൻ തന്നെയാണ് എഴുതിയതെന്ന്? അവർ തുറന്നു പറഞ്ഞില്ലേ അവരല്ല കത്തെഴുതിയതെന്ന്? അവർ ആണയിട്ട് പറഞ്ഞില്ലേ അവർ അറിഞ്ഞതുപോലുമില്ലെന്ന്? അവരാണ് എഴുതിയതെങ്കിൽ അവർ തന്നെ അന്വേഷിക്കാൻ പോലീസിന് കത്ത് കൊടുക്കുമോ? ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയല്ലേ? അന്വേഷിച്ച് തെളിയിക്കട്ടെ. അവരാണ് കത്തെഴുതിയതെങ്കിൽ നിങ്ങൾ പറയണ്ട, അവരുടെ പാർട്ടി സി പി എം പറഞ്ഞോളും രാജിവെക്കാൻ. നിങ്ങൾ കഴിഞ്ഞ മൂന്നാഴ്ചയായി കോർപ്പറേഷനിൽ ഈ ആഭാസം നടത്തുന്നത് കൊണ്ട് ഭരണം സ്തംഭിച്ചിരിക്കുകയല്ലേ? സാധാരണക്കാരായ ആളുകളുടെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ടോ? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സേവിക്കാൻ സ്വയം ആ പണി ഏറ്റെടുത്ത് വീടുകൾ കയറിയിറങ്ങി തെണ്ടിയല്ലേ നാട്ടുകാരുടെ വോട്ട് പിടിച്ചു വാങ്ങിച്ചത്? നിങ്ങളുടെ വാർഡിലുള്ളവർ നിങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചല്ലേ വോട്ട് തന്ന് നിങ്ങളെ വിജയിപ്പിച്ചത്? അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ കോർപ്പറേഷനിൽ നടക്കുന്നുണ്ടോ? നടക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അപ്പോൾ ആരാണ് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുന്നത്? നിങ്ങളല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വോട്ട് തന്ന് വിജയിപ്പിച്ച വോട്ടർമാരെ വേണം തല്ലാൻ. ആരെയാ? നിങ്ങൾക്ക് വോട്ട് തന്ന് വിജയിപ്പിച്ച വോട്ടർമാരെ വേണം തല്ലാൻ. നിങ്ങൾക്ക് വോട്ട് തന്ന് നിങ്ങളെ വിജയിപ്പിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ ഈ തോന്നിവാസവും ആഭാസവും ഒക്കെ നടത്തുന്നത്? പ്രതിഷേധിക്കണം, സമരം ചെയ്യണം, വേണ്ടായെന്നല്ല ഈ പറയുന്നത്. പക്ഷെ അത് ഇതുപോലെ ആകരുത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. പാവത്തങ്ങളായ എത്രയോ പേരാണ് പല ആവശ്യങ്ങൾക്കായി ദൈനംദിനം ഇവിടെ എത്തുന്നത്. അവരെ ബുദ്ധിമുട്ടിക്കരുത്, പാവങ്ങളുടെ കണ്ണീര് വീഴ്ത്തരുത്, അത്താഴപ്പട്ടിണിക്കാരുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിടരുത്. അത്രയേ പറയാനുള്ളൂ. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ സമരം ചെയ്യുക. പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും വില കുറയ്ക്കാൻ സമരം ചെയ്യുക. അല്ലാതെ മേയർ ആര്യ രാജേന്ദ്രൻ്റെ പുറകെ നടക്കാതെ ജനങ്ങൾക്ക് ആവശ്യമുള്ള അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി സമരം ചെയ്യുക. കേരള ജനത നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ആര്യ രാജേന്ദ്രൻ രാജിവെച്ചാലും ഇല്ലെങ്കിലും ഇവിടുത്തെ സാധാരണക്കാർക്കൊന്നും സംഭവിക്കില്ല.